വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിൽ വ്യാപകമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പ്രതിഷേധക്കാർ. അക്രമകാരിയായ ആനയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വളരെ പ്രധാനമായി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് ആവശ്യങ്ങളാണ്. അതൊന്ന്, 50 ലക്ഷം രൂപ മരിച്ച അജീഷിൻ്റെ കുടുംബത്തിന് നൽകണം. അതുപോലെ അജീഷിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരജോലി നൽകണം. അജീഷിൻ്റെ പേരിലുള്ള കടബാധ്യത ഒഴിവാക്കണം. ഈ മൂന്നാവശ്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സർക്കാർ അതിലൊരു പൂർണ്ണാർത്ഥത്തിൽ അനുകൂലമായ തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് എത്തിയിട്ടില്ല. 5 ലക്ഷം രൂപ ഉടൻ തന്നെ നൽകാം, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ, സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്. പക്ഷേ അത് അംഗീകരിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായിട്ടില്ല. ഏതറ്റം വരെയും പോവും. ഒരുപാട് നാളായി അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇന്നൊരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. പ്രതിഷേധക്കാർ മാനന്തവാടി സബ് കളക്ടർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. കൊല്ലപ്പെട്ട അജീഷിൻ്റെ മൃതദേഹവുമായി നാട്ടുകാർ മാനന്തവാടിയിൽ റോഡ് ഉപരോധിച്ചു. MLA കളക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും ഒക്കെ തടയുന്ന നിലയിലേക്ക് പ്രതിഷേധക്കാർ പോയി. ഒരുപാട് നാളായി അനുഭവിക്കുന്ന പ്രശ്നം പൊറുതിമുട്ടിയ നിലയിൽ കഴിയുന്നതിനിടയിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ അജീഷിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകാമെന്ന കളക്ടറുടെ നിർദ്ദേശം പ്രതിഷേധക്കാർ തള്ളിയിരിക്കുകയാണ്. 50 ലക്ഷം രൂപ എന്നതിൽ നിന്ന് പിന്നോട്ടില്ല. ഒരു ജീവൻ്റെ വിലയാണ്. മുമ്പത്തെ പല സാഹചര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. സർക്കാർ ഇങ്ങനെ ധനസഹായം പ്രഖ്യാപിക്കും, പക്ഷേ അത് പല ഗഡുക്കളായി തോന്നുന്ന സമയത്ത് നൽകുന്നു. അതൊന്നും ഈ വിഷയത്തിൽ പാടില്ല. കൃത്യമായി 50 ലക്ഷം രൂപ ധനസഹായം നൽകണം എന്നുള്ള ആവശ്യത്തിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, അല്പസമയം മുമ്പ് വനംമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്? രീതിയിൽ ഇവർക്ക് മുന്നിലേക്ക് വയ്ക്കാൻ ആകുമെന്ന കാര്യത്തിലാണെങ്കിൽ ഒരു ചർച്ച പുരോഗമിക്കുന്നത്. കലക്ടറുടെ അടക്കം നേതൃത്വത്തിൽ, പ്രതിനിധികളുടെ അടക്കം നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട അജിയുടെ കുടുംബാംഗങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു ചർച്ച നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. TK ചോദിച്ചതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഈ ഒരു പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം, അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് ആവശ്യം. അത് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന കാര്യം ഈ പ്രതിഷേധക്കാർ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആ പ്രതിഷേധത്തെ തണുപ്പിക്കുന്നത് ആവശ്യമായ, പ്രതിഷേധം നേരിടുന്നതിനാവശ്യമായ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത് ഇവർ ഈ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകുന്നതിന് നമുക്കറിയാം അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ അനുഭവിച്ചു വരുന്ന ആ ഒരു ദുരിതം ഇന്ന് അതൊരു ആളുടെ, തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുടെ മരണത്തിലേക്ക് വരെ എത്തിയ സാഹചര്യത്തിലാണ് ഈ വലിയൊരു പ്രതിഷേധവുമായി സബ് കളക്ടർ ഓഫീസിലേക്ക് അവർ എത്തിച്ചേരാൻ ഇടയാക്കിയത്. ഈ വനം വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, അതും തന്നെ ഭരണകൂടത്തിന്റെ അനാസ്ഥ, ഇങ്ങനെ തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയവർക്കൊക്കെ നേരെയുള്ള തങ്ങളുടെ രോഷം, തങ്ങളുടെ അമർഷം അത് പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് നിലവിൽ സബ് കളക്ടർ ഓഫീസിന്റെ പരിസരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. TK സൂചിപ്പിച്ചതുപോലെ തന്നെ വനം മന്ത്രിയുടെ പ്രതികരണം അല്പസമയം മുൻപാണ് എത്തിയത്. അദ്ദേഹം ഈ കുടുംബത്തിന്, മരിച്ചയാളുടെ കുടുംബത്തിന്, അജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നുള്ള കാര്യം അദ്ദേഹവും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആശ്രിതർക്കുള്ള ജോലി, അത് താൽക്കാലിക ജോലിയാണ്, എന്നാൽ അത് പറ്റില്ല, ഒരു സ്ഥിരം ജോലിയിലേക്ക് ഈ കുടുംബത്തിലുള്ള ഒരാളെ എത്തിക്കുകയാണെങ്കിൽ മാത്രമേ തങ്ങൾ തങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറൂ എന്ന കാര്യമാണ് പ്രതിഷേധക്കാർ നിലവിൽ അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ച ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു വനം മന്ത്രി നേരിട്ടെത്തി ഈ കാര്യങ്ങൾ വിലയിരുത്തണമെന്നുള്ളത്. പക്ഷേ നിലവിൽ AK ശശീന്ദ്രൻ വ്യക്തമാക്കുന്നു ഉടനെ വയനാട് സന്ദർശിക്കേണ്ട കാര്യമില്ല, അത് ഈ അധികൃതരുമായി
ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നതും നിലവിൽ വനമന്ത്രി ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. വനമന്ത്രി അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന കാര്യമാണ് നിലവിൽ ഈ അധികൃതരൊക്കെ തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ചർച്ച പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും അത് ഒരു പ്രഖ്യാപനമായി പുറത്തു വരിക എന്ന കാര്യത്തിലാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്. ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അത് നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, അത് ഈ ജോലിയുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഏത് രീതിയിൽ, ഏതർത്ഥത്തിൽ അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തങ്ങൾ അനുഭവിച്ചു വരുന്ന വന്യമൃഗ ശല്യം, ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം, ആ സംഘർഷത്തിന് ഏത് രീതിയിലാണ് ഒരു പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. നിരപരാധിയായ ഒരു വ്യക്തി രാവിലെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഏറെ ഭീതി ജനിപ്പിക്കുന്ന അതിന്റെ ദൃശ്യങ്ങൾ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാകുന്നു. പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഇപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ ഒരു അനുകൂല തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. അതുപോലെ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരജോലി, അജീഷിന്റെ പേരിലുള്ള കടബാധ്യത ഒഴിവാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉന്നതതലത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു.